എസ്എഫ്ഐ നേതാവിന്റെ വ്യാജ ഡിഗ്രി, പോലീസ് നടപടി തുടങ്ങി. പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കും. ആലപ്പുഴയിലെ എസ്എഫ്ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദത്തിലാണ് പോലീസ് നടപടി തുടങ്ങിയത്. ഇന്ന് പോലീസ് എംഎസ്എം കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കും. കെഎസ്യു ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിന്മേലാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. വ്യാജരേഖാ കേസിൽ വഞ്ചനക്കിരയായവരുടെ പരാതിയിലെ കേസെടുക്കാനാവൂവെന്ന നിലപാടിലാണ് പോലീസ്. ഈ സാഹചര്യത്തിലാണ് പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കുന്നത്. ഒരേ സമയം നിഖിൽ തോമസ് രണ്ടിടങ്ങളിലും ബിരുദ വിദ്യാഭ്യാസം നേടിയെന്നതാണ് ഉയർന്നിരിക്കുന്ന പരാതി. നിലവിൽ കായംകുളം എംഎസ്എം കോളേജ് രണ്ടാം വർഷ എംകോം വിദ്യാർത്ഥിയാണ് നിഖിൽ. 3 മാസം മുമ്പാണ് നിഖിലിനെതിരെ പരാതി ഉയർന്നത്. എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും കായംകുളം എംഎസ്എം കോളേജിൽ നിഖിലിന്റെ ജൂനിയർ വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. 2018-2020 കാലഘട്ടത്തിലാണ് നിഖിൽ തോമസ് കായംകുളം എംഎസ്എം കോളേജിൽ ബികോം ചെയ്തത്. എന്നാൽ ഡിഗ്രി പാസ്സായിട്ടില്ല. ഈ കാലത്ത് 2019 കായംകുളം എംഎസ്എം കോളേജിൽ യുയുസിയും 2020 സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു നിഖിൽ. ഡിഗ്രി നേട്ട നിഖിൽ പക്ഷെ 2021 കായംകുളം എംഎസ്എം കോളേജിൽ തന്നെ എംകോമിന് ചേർന്നു. പ്രവേശനത്തിനായി 2019-2021 കാലത്തെ കലിംഗ സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് നിഖിൽ ഹാജരാക്കിയത്. ഒരേ സമയത്ത് എങ്ങനെ കലിംഗയിലും കായംകുളത്തും പഠിക്കാനാവുമെന്നാണ് പരാതിക്കാരി ചോദിച്ചത്. തെളിവ് സഹിതമാണ് പരാതി നൽകിയത്. സംഭവത്തിൽ എംഎസ്എം കോളേജിലേക്ക് ഇന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തും. ഗവർണറുടെ ഇടപെടൽ തേടിയ എംഎസ്എഫ് സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും എസ്എഫ്ഐ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. നമുക്കറിയാം, ഒരു കാരണവശാലും ഇപ്പോൾ പോലീസ് പറയുന്നത് പരാതിക്കാരി പറഞ്ഞെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുമെന്നാണ്. നമുക്കറിയാം, ഒരു കാരണവശാലും ഒരേ സമയം രണ്ട് സർവകലാശാലകളിൽ വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ സ്റ്റുഡന്റ് ആയി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് കലിംഗ സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കിയത്? അവിടെ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം, ആ കോളേജിലെ യുയുസി ആയിരുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാവായിരിക്കുന്ന ഒരാൾ, ആ ആൾ ഡിഗ്രിക്ക് ജയിച്ചിട്ടില്ല എന്ന് ആ കോളേജിലെ അധ്യാപകർക്ക്, ആ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർക്ക് വളരെ വ്യക്തവും കൃത്യവുമായി അറിയാം. അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ പിന്തുണ ഈ വിഷയത്തിൽ നിഖിലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അധ്യാപക സംഘടനകളും അധ്യാപകരും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ മൊഴി എടുക്കുമെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പ്രിൻസിപ്പലിന്റെ മൊഴി എടുത്തോട്ടെ, പക്ഷേ ആ കോളേജിൽ തന്നെ ഡിഗ്രിക്ക് പഠിച്ച, ആ കോളേജിൽ തന്നെ യുയുസി ആയി, നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥി സംഘടന കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നവരാണ്. ആ കോളേജിലെ ഏറ്റവും അറിയപ്പെടുന്ന വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ തന്നെയാവണം. പഠിക്കാൻ മിടുക്കുള്ള വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ആ അധ്യാപകർ ഏവരും ശ്രദ്ധിക്കുന്നത് ഇത്തരം വിദ്യാർത്ഥികളെയാണ്. ആ വിദ്യാർത്ഥികൾ ഡിഗ്രി പാസ്സാകുന്നുണ്ടോ എന്ന് വളരെ കൃത്യവും വ്യക്തവുമായ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർക്ക് അറിയാമെന്നിരിക്കെ എങ്ങനെയാണ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റുമായി അവിടേക്ക് വന്നപ്പോൾ വീണ്ടും പി ജിക്ക് അഡ്മിഷൻ നൽകിയത്? ആരാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഈ കോളേജിലെ അഡ്മിഷൻ പ്രോസസ്സിംഗ് പൂർത്തിയാക്കിയത്? അവരെല്ലാം പ്രതിചേർക്കപ്പെടേണ്ടവരാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് വ്യക്തമാവുകയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് അധ്യാപികയുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം നമ്മൾ കണ്ടതാണ്. ഇംഗ്ലീഷിൽ പി എച്ച് ഡി ഉള്ള ചിന്തോ ജെറോമിന്റെ പരിജ്ഞാനം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പഠിച്ചിറങ്ങുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനയിലെ വിദ്യാർത്ഥികൾ പഠിച്ച് ഓരോ മാർഗം വാങ്ങിക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകാർ കോളേജുകളിൽ രാഷ്ട്രീയവുമായി മാത്രം നടന്നുകൊണ്ട് പഠിക്കാതെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലും നിയന്ത്രിക്കുകയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ളവിടുത്തെ അധ്യാപകരായി മാറുകയും ചെയ്യുന്നത്. ഇവരെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ കണ്ടതാണ് ഇതെല്ലാം. ഏതായാലും ഇക്കാര്യത്തിൽ അധ്യാപകർ അടക്കം പ്രതിചേർക്കപ്പെടേണ്ടവരാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ആ ഡിപ്പാർട്ട്മെന്റിലെ അക്കാലത്തെ ആരാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കിയത്, ഏത് തരത്തിലുള്ള ആൾക്കാരായിരുന്നു അവിടെ? നമുക്കറിയാം, നമ്മുടെ കോളേജിലൊക്കെ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ നമ്മളൊക്കെ പങ്കാളികളായിട്ടുള്ളവരാണ്. അഡ്മിഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും. അവിടെ പഠിച്ച വിദ്യാർത്ഥിക്ക് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമായി, ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് അധ്യാപകൻ അത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വന്നതെന്ന് അന്വേഷിക്കാതിരുന്നത്? ഏതായാലും കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നുള്ളതല്ല. നമുക്കറിയാം, ഡിഗ്രി നോക്കിയപ്പോൾ തട്ടിക്കൂട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായി. എം കോമിന് ചേരാനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും വേണ്ടി തട്ടിക്കൂട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് വ്യക്തമാവുകയാണ്. നമ്മളും പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ചില വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ എടുക്കാറുണ്ട്. ഒരു 5-10 വയസ്സ് നമ്മളെക്കാട്ടിൽ മുതിർന്ന ചില സഖാക്കന്മാർ കോളേജിലേക്ക് വരും രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്താൻ വേണ്ടി. അതും ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുമായാണോ വന്നതെന്ന് നമുക്ക് അന്ന് അറിയില്ല. ഇന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി പറയേണ്ട ഒരു കാര്യം, എസ്എഫ്ഐ പ്രവർത്തകരായിരുന്നവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കേരളത്തിൽ കാലാകാലങ്ങളായി ഇത്രയും വർഷം സർവകലാശാലകളിലും
മറ്റ് ക്യാമ്പസുകളിലും പഠിച്ചിട്ടുള്ള എസ് എഫ് ഐക്കാരുടെ മുഴുവൻ സർട്ടിഫിക്കറ്റും നോക്കി വെരിഫൈ ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 1% പോലും വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാരിൽ നിന്ന് ഉദ്യോഗങ്ങളിലോ അല്ലെങ്കിൽ 1% ആൾക്കാർ ഇപ്പോൾ മറ്റു തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരോ ആകാൻ തരമില്ല എന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്.